തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്ങര മുനിസിപ്പാലിറ്റിയെ ഹോട്ട്സ്പോട്ട് പട്ടികയിൽ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലം ജില്ലയിലെ ഓച്ചിറ തൃക്കോവില് പഞ്ചായത്തുകളും കോട്ടയത്തെ ഉദയനാപുരം പഞ്ചായത്തും പുതുതായി ഹോട്ട്സ്പോട്ട് പട്ടികയിലുണ്ട് ഇങ്ങനെ എഴുപത് പ്രദേശങ്ങളാണ് ഇപ്പോൾ ഹോട്ട്സ്പോട്ടിലുള്ളത് കണ്ണൂർ ജില്ലയിലെ സ്പെഷ്യൽ ട്രാക്കിംഗ് ടീം പ്രവർത്തിക്കുന്നുണ്ട് ഓരോ ഇരുപത് വീടുകളുടെയും ചുമതല രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ടീമിന് നൽകിയിട്ടുണ്ട് ശാസ്ത്രീയ വിവരശേഖരണ രീതി ഉപയോഗിച്ച് ആളുകളുടെ സമ്പർക്കം കണ്ടെത്തുന്നു ലോക്ക്ഡൗണിന് മുൻപ് വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ ആളുകളുടെ നിരീക്ഷണ കാലാവധി കഴിഞ്ഞിട്ടുണ്ട് അവരെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ടെങ്കിൽ പരി പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന കാര്യവും ആലോചിക്കുന്നുണ്ട് പൊതുസ്ഥലങ്ങളിലും ജോലിസ്ഥലങ്ങളിലും ഇന്നുമുതൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് മാസ്ക് ധരിക്കാത്തതിന് ഇന്ന് വൈകിട്ട് നാല് മണിവരെ കേരളത്തിൽ തൊള്ളായിരത്തി അൻപത്തിനാല് കേസുകൾ രജിസ്റ്റർ ചെയ്തു കാസർഗോഡ് ജില്ലയിൽ കോവിഡ് നിയന്ത്രണങ്ങൾക്ക് നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന കലക്ടർ സജിത് ബാബു ഐ ജിമാരായ അശോക് യാദവ് വിജയ്സാക്കറെ എന്നിവർ ക്വാറൻ്റൈനിൽ പ്രവേശിച്ചു ജില്ലയിൽ കോവിഡ് ബാധിച്ച ദൃശ്യമാധ്യമ പ്രവർത്തകനുമായി സമ്പർക്കം പുലർത്തിയതുകൊണ്ടാണിത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കോട്ടയം കൊല്ലം ഇടുക്കി തിരുവനന്തപുരം ജില്ലകളിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കി ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് അതോറിറ്റിയുമായി ചർച്ച ചെയ്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ ഒരു റോഡ് ഒഴിവാക്കി ബാക്കി എല്ലാ റോഡുകളും അടക്കും വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരെയും അവരുടെ അയൽവാസികളെയും നേരിട്ടോ ഫോൺ മുഖേനയോ ബന്ധപ്പെട്ട് ക്ഷേമാന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്